കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിൽ ചുമട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂൾ 26 രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. നമുക്ക് മനസ്സിലാക്കി റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട രജിസ്ട്രിങ് അതോറിറ്റി മുമ്പാകെ ആ തൊഴിലാളി, ആ ചുമട്ട് തൊഴിലാളി, ചുമട്ട് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളി ഫോം നമ്പർ 9 ഒരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്ട്രിങ് അതോറിറ്റി രജിസ്ട്രേഷൻ നൽകുന്നത്. ഒരു സ്ഥാപനത്തിൽ അറ്റാച്ച്ഡ് വർക്കേഴ്സായി, അതായത് സ്ഥിരമായി ചുമട്ട് ജോലിക്ക് വേണ്ടി ഒരു തൊഴിലാളിയെ ജോലിക്ക് നിയോഗിക്കണമെന്നുണ്ടെങ്കിൽ പോലും റൂൾ 26 രജിസ്ട്രേഷൻ ആവശ്യമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത്തരം സ്ഥാപനങ്ങളിൽ ചുമട്ട് ജോലി അന്നുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ തൊഴിലാളികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആ സ്ഥാപന ഉടമ സ്വന്തമായി ചുമട്ട് തൊഴിലാളികളെ ജോലിക്കായി നിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ ബോർഡിലെ ചുമട്ട് തൊഴിലാളികൾക്ക്, അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൂൾ വർക്കേഴ്സ്, പൂൾ വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെടും, അവർക്ക് വരുമാനത്തിൽ ഇടിവുണ്ടാവും. കാരണം ആ സ്ഥാപനത്തിൽ സ്ഥിരമായി ചുമട്ട് ജോലിക്ക് ആളെ നിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നും ക്ഷേമ ബോർഡിലെ തൊഴിലാളികളെ നമുക്ക് ചുമട്ട് ജോലിക്കായി നിയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി ചുമട്ട് തൊഴിലാളികളെ നിയോഗിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ഒബ്ജക്റ്റ് ചെയ്യും. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ യൂണിയൻ അവരൊബ്ജക്റ്റ് ചെയ്യും. ധാരാളം എതിർപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത്. ഏതെങ്കിലും ഒരു തൊഴിലുടമ തൻ്റെ സ്ഥാപനത്തിൽ സ്ഥിരമായി ചുമട്ട് തൊഴിലാളിയെ നിയമിക്കുവാനായി ശ്രമിക്കുകയും ആ ചുമട്ട് തൊഴിലാളികൾ റൂൾ 26 രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ രജിസ്ട്രിങ് അതോറിറ്റിക്ക് നൽകുകയും ചെയ്താൽ ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളും, അതായത് പൂൾ വർക്കേഴ്സ്, ഒബ്ജക്ഷൻ ഉന്നയിക്കും. പിന്നെ അത് ഹൈക്കോടതിയിൽ പോയി ഡയറക്ഷനൊക്കെ വാങ്ങി പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വാങ്ങും, രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡയറക്ഷൻ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് റൂൾ 26 രജിസ്ട്രേഷൻ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ആഗസ്റ്റ് മാസം 3 2022 ആഗസ്റ്റ് മാസം 3 വരെയും അറ്റാച്ച്ഡ് വർക്കേഴ്സിനെ ഒരു സ്ഥാപനത്തിൽ, അറ്റാച്ച്ഡ് ഹെഡ്ലോഡ് വർക്കേഴ്സിനെ ഒരു സ്ഥാപനത്തിൽ നിയമിക്കുന്നതിന് തൊഴിലുടമയ്ക്ക് സാധിക്കുമായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാതെ സാധിക്കുമായിരുന്നു. പല വിധികളിലും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ പല വിധികളിലും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാജീവ് വേഴ്സസ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ, ആൽഫ്രഡ് തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇങ്ങനെയുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള മൻസൂർ വേഴ്സസ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ, വി സ്റ്റാർ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ, ഇങ്ങനെ ധാരാളം കോടതി വിധികളുണ്ട്. ഈ വിധികളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തൊഴിലുടമയ്ക്ക് തൻ്റെ സ്ഥാപനത്തിൽ ഇഷ്ടമുള്ള വ്യക്തികളെ ചുമട്ട് ജോലിക്കായി സ്ഥിരമായി നിയമിക്കാവുന്നതാണ് എന്നാണ്. ആരോഗ്യമുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് ചുമട്ട് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ടായിരിക്കണം. ആ സ്ഥാപനത്തിൽ ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ പൂൾ വർക്കേഴ്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും തൊഴിലുടമയ്ക്ക് തൻ്റെ സ്ഥാപനത്തിൽ സ്ഥിരമായി ചുമട്ട് തൊഴിലാളിയെ നിയമിക്കാവുന്നതാണ്, അതിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പല വിധികളിലൂടെ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും, അതായത് 60 പൂർത്തിയാകാത്ത ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യുവാനുള്ള റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കുവാനുള്ള അർഹതയുണ്ട് എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ
മുൻ വിധികൾ എല്ലാം തന്നെ അസാധുവാക്കിക്കൊണ്ട് ഒരു പുതിയ വിധി ആഗസ്റ്റ് മാസം 2022 ആഗസ്റ്റ് മാസം 3-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചു. കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് വേഴ്സസ് നിഷാദ് എന്നൊരു കേസിലാണ് ആ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഐ മീൻ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ വിധിയുടെ സാരാംശം എന്ന് പറയുന്നത്, ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്ത് പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമേ റൂൾ 26 രജിസ്ട്രേഷനുള്ള അർഹതയുള്ളൂ എന്നാണ്. ആരോഗ്യമുള്ള എല്ലാവർക്കും രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല. റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടുള്ള മുൻ പരിചയം ആവശ്യമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചുമട്ടുതൊഴിലാളി നിയമത്തിലെ ഹെഡ്ലോഡ് വർക്കർ എന്നുള്ള നിർവചനത്തിൽ വരുന്ന ഹെഡ്ലോഡ് വർക്കർ ആരാണെന്നുള്ളത് ചുമട്ടുതൊഴിലാളി നിയമത്തിൻ്റെ വകുപ്പ് 2 എമ്മിൽ നിർവചിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമട്ടുതൊഴിലാളി നിയമപ്രകാരമുള്ള ഹെഡ്ലോഡ് വർക്കർക്ക് മാത്രമേ റൂൾ 26 രജിസ്ട്രേഷനുള്ള അർഹതയുള്ളൂ. വളരെ ലളിതമായി പറഞ്ഞാൽ കുറേ കാലം ചുമട്ടുതൊഴിലാളിയായി ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പരിചയം സിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു വിധിയാണ്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും ചുമട്ട് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, അർഹതയുണ്ട് എന്നുള്ള മുൻ നിലപാടാണ് പാടെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി ചുമട്ടുതൊഴിലാളിയെ ജോലിക്ക് വേണ്ടി നിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തൊഴിലുടമ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ തങ്ങൾക്ക് യോജിച്ച തൊഴിലാളികളെ കണ്ടെത്തിയിട്ട് അവിടെ നിയമിക്കുക, ചുമട്ടുതൊഴിലാളിയായി നിയമിക്കുക. അങ്ങനെ നിയമിക്കുന്ന തൊഴിലാളികളുടെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സും റെക്കോർഡ്സും എല്ലാം തന്നെ ആ സ്ഥാപനത്തിൽ കൃത്യമായ രീതിയിൽ എഴുതി സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ചുമട്ടുതൊഴിലാളി നിയമപ്രകാരമുള്ള ഫോം 5, ഫോം 6 ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കുന്ന മസ്റ്റർ റോള് അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് വേജസ്, വേജസ് സ്ലിപ്പ് മുതലായ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സുകളിലൊക്കെ തന്നെ അപ്രകാരം നിയമിക്കുന്ന ചുമട്ടുതൊഴിലാളികളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ എഴുതി ചേർക്കണം. അവർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ രജിസ്റ്റർ ഓഫ് വേജസിൽ അവരുടെ പേരെഴുതി അവരുടെ സിഗ്നേച്ചർ വാങ്ങിയതിന് ശേഷം മാത്രമേ അവർക്ക് സാലറി കൊടുക്കുവാൻ പാടുള്ളൂ. അത് ഒപ്പം തന്നെ അവർക്ക് വേജസ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്തിരിക്കണം. കടകളും വാണിജ്യ സ്ഥാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അപ്രകാരം രജിസ്ട്രേഷന് വേണ്ടി, ആ രജിസ്ട്രേഷൻ എല്ലാ വർഷവും പുതുക്കേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കുമ്പോഴും അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്കായി നിയമിച്ചിട്ടുള്ള ചുമട്ടുതൊഴിലാളികളുടെ പേര് കൂടി ഉൾപ്പെടുത്തി വേണം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, ആ തൊഴിലാളികൾ തൻ്റെ സ്ഥാപനത്തിൽ ചുമട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം ഡിവിഷൻ ബെഞ്ചിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അനുസരിച്ചിട്ട് ചുമട്ടുതൊഴിലാളിയായി പരിചയമുള്ളവർക്ക് മാത്രമേ റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ സ്ഥാപനത്തിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് റൂൾ 26 വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത തൊഴിൽ ഉടമയ്ക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള രേഖകൾ എല്ലാം തന്നെ തൊഴിലുടമ കൃത്യമായി സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് റൂൾ 26 രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്യും. ഇവിടെ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പൂൾ വർക്കേഴ്സ് ചുമട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായി ചുമട്ട് തൊഴിലാളിയെ ജോലിക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പൂൾ വർക്കേഴ്സ് സബ്ജക്റ്റ് ചെയ്യും, അവർ ജോലി തടസ്സപ്പെടുത്തും, അവർ
പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരിക്കും എന്നറിയാമോ? ഈ ചുമട്ടു തൊഴിലാളികൾക്ക് റൂൾ 26 രജിസ്ട്രേഷൻ ഇല്ല. റൂൾ 26 രജിസ്ട്രേഷൻ ഇല്ലാത്ത തൊഴിലാളികൾക്ക് സ്ഥാപനത്തിൽ ചുമട്ടുജോലി ചെയ്യുവാൻ അവകാശമില്ല. അത് നിയമപ്രകാരം അനുവദനീയമല്ല. ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പൂൾ വർക്കേഴ്സ് ചിലപ്പോൾ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ മാർഗമുള്ളത് ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായും ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.